ഞാൻ വന്നിട്ടുള്ളത് കാസർഗോട്ടുകാരുടെ ഒരു വിഭവമായിട്ടാണ് കേട്ടോ. ഓരോ ഇട്ടിക്കറിയാണ്. അപ്പോൾ ഇട്ടിക്കറി എന്ന് പിന്നെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാ ഇടിയപ്പാണോ എന്ന്. ഇടിയപ്പല്ല, അതൊരു കറിയാണ് ഇട്ടിക്കറി. അതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ ആണ് പറയുക, ഓരോ നാട്ടിലിതിന് ഇട്ടി എന്നാണല്ലോ പറയുക. നല്ല രസമാണ് അവർ സംസാരം കേൾക്കാൻ. അപ്പം ഞാൻ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്യുന്നു ഇട്ടിക്കറി ഇട്ടിൻ്റെ ഇതൊക്കെ. അപ്പം നമുക്കറിയില്ലേ ഇനി ഇത് ഇട്ടി എന്താണെന്ന്. അപ്പോൾ എന്നെ ഒരു പറഞ്ഞു തന്നു ഇതാണ് ഇട്ടിന്ന്. അപ്പം ഞാനും ആ ഒരു കറിയൊന്നും ഉണ്ടാക്കി നോക്കി. അപ്പം അതിന് വേണ്ടി ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത്. ആ ചെമ്മീനൊക്കെ തൊലി കളഞ്ഞതിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ നാരൊക്കെ ഒന്ന് വേറെടുത്തി എടുത്തിട്ട് നല്ലോണം വൃത്തിയിൽ കേകിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഇട്ടിക്കറി കാസർഗോഡ് ഭാഷയിൽ തന്നെയാണ് ഞാനിത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫ്രണ്ടും കാസർഗോഡുകാരിയായ കുബ്ര ലത്തീഫാണ് ഇതിന് വോയിസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം എന്നാൽ ഇട്ടിക്കറി കാസർഗോഡ് ഭാഷയിൽ തന്നെ ആയാലോ എന്നെഴുതി. അപ്പോൾ ഈ കുബ്ര ലത്തീഫ് കിടക്കുന്നത് സൗദിയിലാണ്, ജിദ്ദയിൽ. അപ്പോൾ ഞാൻ അവൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത് വോയിസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ഞാൻ വോയിസ് ഒന്ന് കേൾക്കാട്ടാ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടല്ലോ നല്ല ഇട്ടിൻ്റെ ചാറ്. ഇട്ടിൻ്റെ ചാറ് വേണ്ടത് എന്ത്? ഇട്ടിൻ്റെ ചാറിലേക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് അരക്കാനുണ്ടത്. അരക്കാനുണ്ട് എന്തില്ലെങ്കിൽ ഒരു വലിയ തേങ്ങ, ഒരു വലിയ തേങ്ങ. പിന്നെ എന്തില്ലെങ്കിൽ നമ്മളെ സാദാ മുളയില്ലേ, ഉണക്കുമുള, ഉണക്കുമുള ഒരു പത്ത് ഉണക്കുമുള ഇട്ടിട്ട് കുറച്ച് കൊത്തമ്പാരിൻ്റെ പൊടി ഇട്ടത്. കൊത്തമ്പാരിൻ്റെ പൊടിയല്ല, നമുക്ക് ഇടിയുണ്ടെങ്കിൽ ഇടിയിട്ടാൽ മതി, ഒരു രണ്ട് സ്പൂൺ ഇടിയിട്ടാൽ മതി. കൊത്തമ്പാരിൻ്റെ പൊടിയല്ലാതെ ഇടി. അത് നല്ലോണം അരക്കണം, നല്ല മൈ പോലെ അരക്കണം. മൈ പോലെ അരച്ചിട്ടായിട്ട് അരിഞ്ഞേ പിന്നെ ഉണ്ടല്ലോ ഒരു കണ്ണ ഒരു ഉണ്ട പുളി എടുത്തിട്ട്, ചെറിയൊരു ഉണ്ട പുളി എടുത്തിട്ട് അരിക്കിട്ടിട്ട് പിന്നെ ഒരിക്കൽ അരക്കണം. മണ്ണെങ്ങ ഇങ്ങനെ ഒരിക്കൽ ചൂട് അരച്ചാൽ മതി, അത്ര തന്നെ മിക്സാക്കിയാൽ മതി. ഓക്കെ, നല്ല പാങ്ങലരിയണം, നല്ല പാങ്ങലരിയണം, നല്ല മൈ പോലെ അരിയണം. മൈ പോലെ അരിഞ്ഞിട്ടായിട്ട് നല്ല രണ്ടോട്ടായിട്ട് അരിക്കണം. എന്താ ചെറിയ മിക്സിയായെങ്കിൽ രണ്ടോട്ട് അരക്കണം, എല്ലാം ഒരു മിക്സി തന്നെ അരച്ചാൽ മതി വലിയ മിക്സിയെങ്കിൽ. അപ്പം എന്താക്കി രണ്ടോട്ടാക്കിയിട്ട് അരച്ചിട്ട് പാങ്ങല അരച്ചായി പിന്നെ അതിക്ക് കുറച്ച് തണ്ണിയും വീട്ടിയിട്ട് കുറച്ച് തണ്ണിയും വീട്ടണം, വെള്ളവും വീറ്റിട്ട് കലക്കണം. നല്ല പാങ്ങല കലക്കിയിട്ട് നല്ല ഈ ഒരു പരുവത്തിലാക്കണം. നോക്കിയോ കാട്ടിക്കയപ്പം എങ്ങനെയെന്ന്. ഓക്കെ, എങ്ങനെയെന്ന് കാട്ടിക്കത്? ഇങ്ങനെ വെള്ളവും വീറ്റിട്ട് തണ്ണിയും വീറ്റി കുറച്ച് അത് പാങ്ങല കലക്കണം. കലക്കി 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 നല്ല മൈ പോലെ അരിഞ്ഞത് വേണോ? നല്ല മൈ പോലെ അരിക്കണം, പുളിയോട്ടിട്ട് അരച്ചത്. ഓക്കെ, നല്ല പാങ്ങല അരച്ച് അരച്ചിട്ടായിട്ട് നമുക്ക് എനിക്ക് വേണ്ട ഉപ്പിടാം. അല്ല, ഉപ്പിട്ടിട്ട് കലക്കാം. നല്ല ഉപ്പിട്ടിട്ട് അതിനെ മിക്സാക്കി കേൾക്കണ്ടല്ലോ. നമ്മൾ എന്താക്കണ്ട, ഈ ഞങ്ങളെ കാസർഗോഡത്തെ ചാറിലേക്ക്, കാസർഗോഡ് സ്പെഷ്യൽ ചാറിനെന്നല്ലെങ്കിൽ ഇട്ടിൻ്റെ ചാറിലേക്ക് എന്താക്കണമെന്നില്ലെങ്കിൽ പിന്നെ കാച്ചണ്ട എന്തും വേണ്ട, എന്ത് ഫ്രൈ ആക്കിയിട്ട് വേണ്ട, കാച്ചണ്ട ഉള്ളി കാച്ചണ്ട, ടൊമാറ്റോ വേണ്ട, പിന്നെ പച്ചമുളക് വേണ്ട, എന്തും വേണ്ട. ഒരു കണ്ട ഉള്ളി മാത്രം മുറിച്ചിട്ട് അതിൽ കിട്ടാൽ മതി. ഒരു കണ്ട ഉള്ളി മുറിച്ചിട്ട് ചാറിലേക്ക് ഇട്ട്, അരച്ചു വെച്ച ചാറുണ്ടല്ലോ നല്ല തളിച്ചുകൊണ്ട് വരുമ്പോൾ ഉള്ളിയിട്ട്, ഉള്ളിയിട്ട് തളിച്ചിട്ടായിട്ട് ഉള്ളിയിട്ട് ഒന്ന് തളക്കട്ട്. തളക്കുമ്പോൾ നമ്മൾ കയറ്റി വെച്ച് ഇട്ടി ഒരു അരക്കിലോ ഒന്ന് ഇട്ടി എടുത്തിട്ട് ആ ചാറിലേക്ക് കയറ്റി നല്ല ഇതാക്കിയിട്ട് ഇട്ട്, അതും ഇട്ടിട്ട് നമ്മൾ പാങ്ങല അതും നല്ല മിക്സാക്കിയിട്ട് വെച്ച്. എനിക്ക് എന്തായാലും ചെല്ലല്ല ഇതെന്താക്കണ്ട, ഉള്ളി ഫ്രൈ ആക്കിയിട്ട് വേണ്ട, ടൊമാറ്റ വേണ്ട, പച്ചമുളക് വേണ്ട, വേണം കറിച്ചപ്പിടാം രണ്ട് മൂന്നോ കറിച്ചപ്പിട്ടോ അത് പ്രശ്നമില്ല, ഒരു മണത്തിന് വേണമെങ്കിൽ. മാത്രമല്ല ഇട്ടി മാത്രം ഇട്ട ചാറുണ്ടല്ലോ അതിൻ്റെ ഒരു സ്പെഷ്യൽ വേറെ തന്നെ. അപ്പോൾ എന്താക്കി ഇത് തളിച്ച് അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീരി വെച്ചിട്ട് തളിച്ചോണ്ട് പറ്റും. നല്ല തളക്കുമ്പോൾ തീ ഓഫ് ആക്കേണ്ടതോ കണ്ട, നല്ല തളിച്ചിട്ട് വന്ന് ചെമ്മീനല്ലേ വെന്ത്, ചെമ്മീൻ ഇട്ടീന്നല്ലെങ്കിൽ. അപ്പോൾ ഇട്ടിച്ചാറ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്, നല്ല തളിച്ചിട്ട് വരട്ടെ. തളിച്ചിട്ട് വന്നേ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം കണ്ട. ഇട്ടിച്ചാറ് കണ്ട റെഡിയായി കഴിഞ്ഞ് എന്ത് എളുപ്പത്തിൽ ഇട്ടിച്ചാറ് ഉണ്ടാക്കാം. കാസർഗോഡ് സ്പെഷ്യൽ ഇട്ടിച്ചാറ് എന്നല്ലെങ്കിൽ ഇതാണ് അടിപൊളി ടേസ്റ്റിലെ ഇട്ടിച്ചാറ്, നല്ല പാങ്ങിൻ്റെ ഇട്ടിച്ചാറ് എന്ന് ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ കാസർഗോഡ് ഇട്ടിക്കറിൻ്റെ അവതരണം കേട്ടില്ലേ? അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. കുബ്ര ലത്തീഫിനുണ്ട് ഒരു യൂട്യൂബ് ചാനല് കഫ്ലാസ് വേഡ്, ഞങ്ങളെ മീഡിയ വണ്ണിലൊക്കെ സൗദിയിൽ പാചകമൊക്കെ ചെയ്തിരുന്ന നല്ല സൂപ്പർ ചാനലാണ്. ഈ കാസർഗോഡ് ഭാഷയൊക്കെ കേൾക്കാം. അപ്പം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ മേ വീണ്ടും കാണാം. താങ്ക് യു.